ലോകത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കരട് വിജ്ഞാപനം നാളെ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ. വിജ്ഞാപനത്തിന്റെ നിലനിൽപ്പ് വിലയിരുത്തും. നിർണായക നിലപാട് കാത്ത് കേരളം. ഇളവ് കേരളത്തിന് മാത്രമായി പാടില്ലെന്ന് ഗോവ ഫൗണ്ടേഷൻ. ബി ജെ പി വിരുദ്ധ ചേരിയിലേക്കില്ലെന്ന് ജസ്വന്ത് സിംഗ്. നാളെ ബാർമർ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകും. ജസ്വന്ത് സിംഗിന്റേത് പാർട്ടി ടിക്കറ്റ് കിട്ടാത്തതിന്റെ നിരാശ മാത്രമെന്ന് വെങ്കയ്യ നായിഡു. നാലംഗ ഇന്ത്യൻ മുജാഹിദീൻ സംഘം രാജസ്ഥാനിൽ പിടിയിൽ. മുതിർന്ന നേതാക്കളുടെ സുരക്ഷ കൂട്ടണമെന്ന് ദില്ലി പോലീസ്. അരവിന്ദാക്ഷൻ വിഭാഗത്തെ മുന്നണിയിലെടുക്കുന്നത് എൽ ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് വി എസ് അച്യുതാനന്ദൻ. അരവിന്ദാക്ഷൻ വിഭാഗം കോഴിക്കോട്ട് യോഗം ചേരുന്നു. സി എം പി സ്ഥാപനങ്ങൾക്ക് പോലീസ് കാവൽ. 3.5 വർഷത്തിനും ഭാര്യയുടെ ആത്മഹത്യയ്ക്കും ശേഷം ടി ജെ ജോസഫിന് നീതി. ന്യൂമൻ കോളേജിൽ 28-ന് ജോലിക്ക് കയറാനുള്ള ഉത്തരവ് നാളെ കൈമാറും. സുനന്ദ പുഷ്കറിന്റെ ആന്തരികാവയവ പരിശോധനയിൽ വിഷാംശം ഉള്ളിൽ ചെന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ട്. ആന്തരികാവയവ പരിശോധനാ ഫലം 2 ദിവസം മുമ്പ് അന്വേഷണ സംഘത്തിന് കിട്ടിയതായി ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. വിഷാംശം ഉള്ളിൽ ചെന്നാണ് സുനന്ദ പുഷ്കർ മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികാവയവ പരിശോധനാ ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുമായി സംസാരിച്ച് അന്തിമ തീരുമാനത്തിലെത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കെ ആർ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലുള്ള സി എം പിയിലെ ഒരു വിഭാഗം കോഴിക്കോട്ടെ യോഗം ചേരുകയാണ്. എം വി രാഘവന്റെ മകൻ എം വി രാജേഷ് കുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സി എം പിയുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് പോലീസ് കാവലേർപ്പെടുത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വിഷചികിത്സാ കേന്ദ്രം അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എം വി രാഘവന്റെ മകൾ എം വി ഗിരിജയ്ക്ക് വധഭീഷണി. ഇന്നലെ രാത്രി 10:14 ഫോണിലൂടെയായിരുന്നു ഭീഷണിയെന്ന് ഗിരിജ പറഞ്ഞു. രാത്രി 10:30 വിളിച്ച ഒരു ചെറിയൊരു ഭീഷണി. ഇന്നലത്തെ ഞാൻ പിന്നെ പാർട്ടി ഓഫീസിൽ കയറിയതിൻ്റെ വൈരാഗ്യം തീർത്തേക്കും രാത്രി എന്നോട് കളിച്ച അവസാനിപ്പിക്കുന്നു. അത് ഓരോ ആളെ ഇതുകൊണ്ട് പറയുന്നതായിരിക്കുമല്ലോ, പറയിപ്പിക്കുന്നതായിരിക്കില്ലേ. ഒരു പെണ്ണെന്നെ വിളിച്ചത്. കോട്ടയത്തെ സി എം പി ഓഫീസ് സി പി ജോൺ അനുകൂല വിഭാഗം പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ഓഫീസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട്. യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഭാരവാഹികൾ പോലീസ് കാവലിൽ പാർട്ടി ഓഫീസിൽ യോഗം ചേർന്നു. 43 അംഗ ജില്ലാ കമ്മിറ്റിയിലെ 32 പേരുടെ പിന്തുണയുണ്ടെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ അനധികൃതമായാണ് ഒരു വിഭാഗം ഓഫീസ് പിടിച്ചെടുത്തതെന്നും ഇത് അംഗീകരിക്കില്ലെന്നും കെ ആർ അരവിന്ദാക്ഷൻ വ്യക്തമാക്കി. അക്രമികൾ കൈപ്പത്തി വെട്ടിമാറ്റിയ പ്രൊഫസർ ടി ജെ ജോസഫ് നാളെ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിനെ കാണും. ഈ മാസം 28-ന് സർവീസിൽ തിരിച്ചുകയറാനുള്ള ഔദ്യോഗിക ഉത്തരവ് മാനേജ്മെന്റ് അദ്ദേഹത്തിന് കൈമാറും. വൈകിയെത്തിയെങ്കിലും നീതി കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് പ്രൊഫസർ. പതിവ് ഞായറാഴ്ച പോലെ പള്ളിയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞെത്തിയ പ്രൊഫസർ ടി ജെ ജോസഫ്. 3.5 വർഷത്തെ വലിയ നഷ്ടങ്ങൾക്ക് പകരം വയ്ക്കാനാവില്ലെങ്കിലും വൈകി കിട്ടിയ നീതിയുടെ ആശ്വാസത്തിലാണ് ഈ അധ്യാപകൻ. പക്ഷേ ഇത് ഒരാഴ്ച മുമ്പ് വന്നിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് പ്രൊഫസറെ ഈ മാസം 31-ന് മുൻപ് ഔദ്യോഗിക ഉത്തരവ് നൽകി കോളേജിലേക്ക് തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. 2010 ജൂലൈയിൽ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദ നടത്തിയെന്നാരോപിച്ച് പ്രൊഫസറിന്റെ കൈപ്പത്തികൾ അക്രമികൾ വെട്ടിമാറ്റിയിരുന്നു. തുടർന്ന് 2010 സെപ്റ്റംബറിൽ കോളേജിൽ നിന്നും പുറത്താക്കി. ചോദ്യപേപ്പർ വിവാദത്തിൽ കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും കോളേജിൽ തിരിച്ചു പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിൽ മാനസിക വിഷമത്തെ തുടർന്ന് ഭാര്യ സലോമി 5 ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അധ്യാപകനെ തിരിച്ചെടുക്കാത്ത മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു. ഒടുവിൽ ഇന്നലെ രാത്രി കോളേജ് മാനേജ്മെന്റ് പ്രൊഫസറിന് അനുകൂല നിലപാടെടുക്കുകയായിരുന്നു. സർക്കാരിന്റെയും സർവകലാശാലയുടെയും അനുമതിക്ക് വിധേയമായിട്ടായിരിക്കും ടി ജെ ജോസഫിനെ തിരിച്ചെടുക്കുകയെന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമേ പ്രൊഫസറിന് ബാക്കിയുള്ളൂ ഇനി. എങ്കിലും കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രൊഫസർ ടി ജെ ജോസഫ്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. പഴയ പോരാളികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് മാവേലിക്കര മണ്ഡലം. സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷും മുൻ എം പി ചെങ്ങറ സുരേന്ദ്രനും തമ്മിലുള്ള പോരാട്ടം മുറുകുമ്പോൾ ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. ബി ജെ പിയും ആം ആദ്മിയും മണ്ഡലത്തിന്റെ മനസ്സറിയാൻ പോരാട്ട രംഗത്തുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവേലിക്കര മണ്ഡലം 2009 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്നു. സി പി ഐയിലെ ആർ എസ് അനിലിനെ 48,204 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. മാവേലിക്കര ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളും കൊടിക്കുന്നിൽ തനിക്കൊപ്പം നിർത്തി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ചിത്രം മാറി. 7-ൽ 4 വിജയിച്ച് എൽ ഡി എഫ് തിരിച്ചടിച്ചു.
മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന അവകാശവാദവും ആർ എസ് പിയുടെ കടന്നുവരവും ആത്മവിശ്വാസത്തിന്റെ അടയാളങ്ങളായി യു ഡി എഫ് ഉയർത്തിക്കാട്ടുമ്പോൾ പഴയ അടൂർ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തറപറ്റിച്ച ചെങ്ങറ സുരേന്ദ്രനിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പാരിപ്പള്ളിയിലെ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് മാവേലിക്കര വഴി പുതിയ തീവണ്ടികൾ അനുവദിച്ചത്, മാവേലിക്കരയിൽ ഇ എസ് ഐ മെഡിക്കൽ കോളേജിന് അനുമതി നേടിയത് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കൊടിക്കുന്നിൽ വീണ്ടും വോട്ടർമാരെ സമീപിക്കുന്നത്. ഈ ആർ എസ് പിയുടെ വരവ് യു ഡി എഫിന് സഹായം ചെയ്യും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇത്തവണ 10,000-ന് മേൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ അവിടെ നേടുമെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ട. 1998 2004 പഴയ അടൂർ മണ്ഡലത്തിൽ കൊടിക്കുന്നിലിനെ തോൽപ്പിച്ച ചരിത്രവുമായാണ് സി പി ഐയിലെ ചെങ്ങറ സുരേന്ദ്രൻ മാവേലിക്കരയിൽ എത്തിയിരിക്കുന്നത്. കുട്ടനാട് പാക്കേജ് ഫലം കാണാത്തതും സോളാർ വിവാദവുമൊക്കെ ഉയർത്തി കൊടിക്കുന്നിലിനെ പിടിച്ചുകെട്ടാനാണ് എൽ ഡി എഫിന്റെ ശ്രമം. ഈ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയെന്നാണ്. പക്ഷേ അതെല്ലാം കേവലം വാഗ്ദാനങ്ങളായി നിലനിൽക്കുകയാണ്. പൂർത്തീകരിച്ചതായ ഒരു പദ്ധതി ഈ മണ്ഡലത്തിൽ ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് പി സുധീർ. സംവരണ മണ്ഡലത്തിൽ പോലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ ഇവിടുത്തെ പ്രതിനിധികൾക്കായിട്ടില്ല. എൻ എസ് എസിനും ക്രൈസ്തവ സഭകൾക്കും സ്വാധീനമുള്ള മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ നിരവധിയാണ്. കുട്ടനാട് പാക്കേജിനെ ചൊല്ലി ഭരണമുന്നണിയിൽ തന്നെ ഉണ്ടായ അസ്വസ്ഥതകൾ, ആർ ബാലകൃഷ്ണപിള്ളയുടെ അതൃപ്തി, ആർ എസ് പിയുടെ മുന്നണി മാറ്റം, പുലയർ മഹാസഭയിലെ പിളർപ്പ് തുടങ്ങിയ ഘടകങ്ങളാവും ഇക്കുറി മണ്ഡലത്തിന്റെ വിധി നിർണയിക്കുക. മാവേലിക്കരയിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പീലിപ്പോസ് തോമസ് പത്രിക സമർപ്പിച്ച ശേഷം മുങ്ങി. ഇടത് സ്വതന്ത്രൻ പീലിപ്പോസ് തോമസിന്റെ അപരൻ പീലിപ്പോസിനെ മഷിയിട്ട് നോക്കിയിട്ടും കണ്ടെത്താനായിട്ടില്ല. പീലിപ്പോസ് തോമസിനെ തേടിയുള്ള യാത്ര അവസാനിച്ചത് റാന്നി മന്ദിരമ്പടിയിലെ ഈ ചെറിയ വീടിന് മുന്നിലാണ്. വീട്ടിൽ പീലിപ്പോസ് തോമസിന്റെ ഭാര്യയും പിന്നെ ബന്ധുക്കളും. ബന്ധുക്കൾ പീലിപ്പോസ് തോമസ് അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന് കേട്ടറിഞ്ഞ് എത്തിയവരാണ്. വീട്ടിലെ ചുമരിലെ ഫോട്ടോയിൽ സ്ഥാനാർത്ഥി സ്റ്റൈലിൽ പീലിപ്പോസ് അച്ഛൻ നിൽക്കുന്നു. അച്ചായൻ എന്തി എന്ന് അച്ചാമ്മ ചേട്ടത്തിയോട് ചോദിച്ചു. അയ്യാ, അത് എനിക്കറിയത്തില്ല. നേരം ഇവിടുന്ന് പോകുന്നു, എനിക്കറിയത്തില്ല. രണ്ടു ദിവസമായി ഇവിടുന്ന് പോയിട്ട്. 70 പിന്നിട്ട പീലിപ്പോസ് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്. പീലിപ്പോസ് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും സമ്മതിക്കുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ മുങ്ങിയ പീലിപ്പോസ് ചേട്ടൻ പൊങ്ങുമെന്ന് ഉറപ്പാണ്. അതിനുമുമ്പ് ചേട്ടനെ കണ്ടെത്തി പത്രിക പിൻവലിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടതുമുന്നണി. ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ഇപ്പോൾ കെ ആർ ഗൗരിയമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. അതായത് ഞങ്ങൾ എൽ ഡി എഫിനെ പിന്തുണ, അവള് കൻ തീരുമാനിച്ചപ്പോൾ എൽ ഡി എഫിനെ കൊടുക്കും. അതാണല്ലോ തീരുമാനം ഉണ്ടായിരുന്നു. ഈ തീരുമാനത്തെ പലരും, പ്രത്യേകിച്ച് രാജൻ ബാബു, കെ കെ ഷാജു, ഷാജു ഉൾപ്പെടെയുള്ളവര് അംഗീകരിക്കാതെ പുറത്തുപോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അല്ല, അത് അവരിപ്പൊ അംഗീകരിക്കാതെ പശ്ചാത്തലം പോയി. അതാദ്യം രാജൻ ബാബുവും പിന്നെ ഇയാളും കൂടെ ഇരുന്നപ്പോഴാണ് ഈ യു ഡി എഫ് ഇട്ട് പോരാൻ തീരുമാനിച്ചത്. അല്ലേ, യു ഡി എഫ് ഇട്ട് പോരാനും കഴിഞ്ഞ 20 തീരുമാനിച്ചപ്പോൾ ഈ മിടുക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഒരൊറ്റയാൾ മാത്രമാണ് എതിർത്തോട്ട് ചെയ്തത്. അതും കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നു. പിന്നീട് വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാ യോഗങ്ങൾ നടത്തെല്ലാം എൽ ഡി എഫിൽ ചേരണമെന്ന് പ്രമേയം പാസാക്കിയപ്പോഴെല്ലാം കൂടെ ഇരിക്കുകയായിരുന്നു. കോഴിക്കോട്ട് ആദായ നികുതി സംഘത്തിന്റെ പരിശോധനയെ വെട്ടിച്ചുപോയ യുവാവിന്റെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ 32 ലക്ഷം രൂപ പിടികൂടി. 58 ലക്ഷം രൂപയുടെ ചെക്കുകളും കണ്ടെടുത്തു. തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണം ഒഴുക്ക് കണ്ടെത്താൻ നിയോഗിച്ച പ്രത്യേക സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. രാത്രി കോഴിക്കോട് നഗരത്തിലെ പരിശോധനയ്ക്കിടെയാണ് കാറിലെത്തിയ യുവാവ് ആദായ നികുതി സംഘത്തിന് പിടികൊടുക്കാതെ കടന്നത്. തുടർന്ന് കലായിലെ ഫ്ളാറ്റിലെത്തി നടത്തിയ റെയ്ഡിലാണ് 32 ലക്ഷം രൂപയും 58 ലക്ഷം രൂപയുടെ ചെക്കുകളും പിടികൂടിയത്. നഗരത്തിലെ പല പ്രമുഖരുടെയും ബിനാമിയാണ് പിടിയിലായ ആഷിഫെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാൾ പലയിടത്തും ഭൂമി വാങ്ങിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പെടുത്തതോടെ കേരളത്തിലേക്ക് ഹവാലാപ്പണത്തിന്റെ ഒടുക്ക് ശക്തമായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ വടക്കൻ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നായി 2.5 കോടിയോളം രൂപ പരിശോധനയിൽ പിടികൂടിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ ഇതുമായി നേരിട്ട് ബന്ധപ്പെടുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.